ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് പറയാം. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ഒരു ലൂട്ട് എക്സ്പയർ ആയിട്ടുണ്ട്, അതായത് ആ ഒരു ക്യാമ്പയിൻ എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും അതിൽ വർക്ക് ചെയ്യേണ്ട, അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്യാമ്പയിൽ പങ്കെടുത്ത എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടും, പേയ്മെൻറ്റ് ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ അവരെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പേയ്മെൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് വേറെ ലെവൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൈസ്, വേറെ ലെവൽ. നിങ്ങൾക്ക് പേടിഎം ക്യാഷ് ഉണ്ടാക്കണോ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. സ്ക്രാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു എത്ര ഏണിങ്സ് വെച്ചാൽ ഇത്ര നല്ലൊരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കിട്ടിക്കാച്ച ആപ്ലിക്കേഷനാണ്. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ നമുക്ക് തന്നതാണ്, വിത്ത് പ്രൂഫാണ് അതിൻ്റെ ഉള്ളത്, ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കനോട് ഓൺ ചെയ്യുക. നമ്മളൊരു വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്നുള്ളത് ഒരു 1K ലൈക്കാണ്. കാരണം അത്ര നല്ല ആപ്ലിക്കേഷനാണ്, നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. പേടിഎമ്മിലോട്ട് ക്യാഷ് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും, സ്ക്രാച്ച് ചെയ്തുകൊണ്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല, നിങ്ങൾ ഗെയിംസ് ഉണ്ട്, ഈ ഗെയിംസ് നിങ്ങൾ കളിക്കുകയും കൂടി വേണ്ട, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. ആ ഒരു കോയിൻസ് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നോക്കുക. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിട്ടു വരുന്ന ക്യാമ്പയിന് ലൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടെലഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർ ജോയിൻ ചെയ്യുന്നു, അപ്പോൾ എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് സീനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ആ ഒരു ആപ്പ് ഏതാണെന്ന് നോക്കാം. റിയൽ ക്യാഷ് ഗെയിംസ് എന്നാണ് ഇതിൻ്റെ പേര്. 100% പേയ്മെൻറ്റ് അഷുവർഡ് ആണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് നമുക്ക് ഇന്ന് റെഫർ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ബ്രോ അവർ പറഞ്ഞു നല്ല പക്ക ആപ്ലിക്കേഷനാണ്. അപ്പോൾ പക്കായിട്ട് എനിക്കും തോന്നി, ജെന്യൂൻ ആയിട്ട് തോന്നി, വർക്കിംഗ് ഒക്കെ പക്കമാണ്, വളരെ സിമ്പിളാണ് ഇതിൽ ഏൺ ചെയ്യാനൊക്കെ. അതും ഞാൻ നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് തന്നെ കണ്ടിട്ട് ഏൺ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൂഫ് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് പ്രൂഫ്. ആ ഒരു ബ്രോക്ക് ലഭിച്ച പ്രൂഫാണ്. 5 രൂപ കണ്ടോ, ഐക്കോൺ സ്റ്റുഡിയോ അത് എന്നിട്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. 20 മെയ്, അതുപോലെ തന്നെ ഇന്ന് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12:00 ലഭിച്ചാണ്. അവൻ ഇന്നലെ വിഡ്രോ കൊടുത്തു, അപ്പോൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ റിവ്യൂലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ പോയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ റിയൽ ക്യാഷ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം അത്ര നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻറ്റർഫേസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് 2 സൈൻ അപ്പ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 100 കോയിൻസ് സൈൻ അപ്പ് ബോണസായിട്ട് കിട്ടും. അഥവാ നിങ്ങളിപ്പോൾ നിങ്ങൾ ആ ഒരു അവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 50 കോയിൻസ് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആ റജിസ്റ്ററാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം അത് വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലെ നെയിം ചോദിക്കും, അത് ജസ്റ്റ് എൻ്റെ ഇതൊരു ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റഫറൽ കോഡ് ചോദിക്കും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. ആ റഫറൽ കോഡ് ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും ഷെയർ ചെയ്ത് തരുന്നതാണെന്നുണ്ടെങ്കിൽ അവരുടെ റഫർ കോഡ് അടിച്ചു കൊടുക്കുക. അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പോൾ എൻ്റെ ഡയറക്റ്റ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ആ ഒരു ലിങ്ക്, സോറി, റഫറൽ കോഡ് ഉണ്ട്. ആ റഫർ കോഡ് ഇവിടെ നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. സോ അതിനുശേഷം ഒരു പേടിഎം നമ്പർ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ട ഒരു പേടിഎം നമ്പർ അവിടെ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. സോ ഗൈസ്, അപ്പം നമ്മൾ കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കളിക്കാതെ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരുപാട് ഗെയിംസില്ല, അപ്പോൾ നിങ്ങൾക്ക് അതിന് നേരെയുള്ള കോയിൻസ് എങ്ങനെയാണെന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്തിട്ട് അവരോട് ഏകദേശം ഇത്ര ടൈം നിങ്ങൾ അവർ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കോയിൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മെയിൻ കോയിൻസിലോട്ട് ആഡ് ആകുന്നതാണ്. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആ ഒരു സ്ട്രീപ്പ് നിങ്ങൾ ഏത് ഗെയിമാണ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നില്ല. കാരണം കുറച്ചധികം ടൈം നിങ്ങൾക്ക് ഇതിൽ വെയിറ്റ് ചെയ്യാണ്ട് 3 മിനിറ്റോളം നിങ്ങൾ ഒരു ഓരോ ഗെയിമിൽ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവർ കോയിൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ കോയിൻസിൻ്റെ വാല്യൂ ഒക്കെ പക്കാണ്, 15 കോയിൻസ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗെയിം കളിക്കുകയും ചെയ്യാം, അഥവാ നിങ്ങൾക്ക് കളിക്കാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും കൊടുക്കാം, നിങ്ങൾക്ക് കോയിൻസ് മെയിൻ ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ ഒരുപാട് ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഏത് വേണമെന്ന് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കളിച്ചിട്ട് അൺലിമിറ്റഡ് കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ കൊണ്ട് എത്ര കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നു അത്ര കോയിൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. ഓക്കെ, എത്ര കോയിൻസ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾക്ക് അത്ര ഏൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ വിഡ്രോ ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. വിഡ്രോ നമുക്കിങ്ങനെ പെട്ടെന്ന് അടിച്ചെടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം, നമ്മുടെ ഗെയിംസ് ആണ് ഇതിലുള്ളത് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ഡോട്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ക്വിസ് ഉണ്ട്. ആ പ്ലേ ക്വിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമുക്ക് ഓരോരോ ക്വിസ്സസ് ചോദിക്കും. അതായത് നമുക്ക് ഒരുപാട് ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫേമസ് പ്ലേസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ നിങ്ങൾ ആ ക്വിസ്സിനൊക്കെ നിങ്ങൾ റിപ്ലൈ അടിച്ച് കൊടുക്കുക. റിപ്ലൈ അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിന് അവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ, അവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവർ കോയിൻസ് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ?
സോ അടുത്തായിട്ട് നിങ്ങൾ ആദ്യം 3-ഡോട്ട് മെനുവിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഉള്ളത് സ്പോർട്സ് പ്രഡിക്ഷൻ ആണ്. ഈ ഒരു സ്പോർട്സ് പ്രഡിക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫ്രണ്ട് നമ്മളെ ആ ഒരു സബ്സ്ക്രൈബറിനെ അവൻ ഇതിൽ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫുട്ബോളാണോ ബാസ്കറ്റ്ബോൾ ആണോ ക്രിക്കറ്റ് ആണോ അതുപോലെ തന്നെ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ പ്രഡിക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ലൈവ് നൗ ഇടുക, അതിനുശേഷം അതിലോട്ട് ഏത് ടീമാണ് വിൻ ചെയ്യുന്നുള്ളത് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക. വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 30 coins അങ്ങനെ എന്തോ നിങ്ങൾക്ക് ഇതിൽ ഒരു ഓരോ പ്രഡിക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അതും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ഗെയിംസ് വേണമെങ്കിലും ചെയ്യാം. പിന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ കുത്തിയിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളിപ്പോൾ മ്യൂസിക് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്ലേ മ്യൂസിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്ലേ മ്യൂസിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഇല്ലേ അത് നിങ്ങൾ ഇതുവഴി പ്ലേ ചെയ്യുക. മനസ്സിലായി? നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മ്യൂസിക്സ് ഒക്കെ ഇവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ഇതുവഴി പ്ലേ ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുക. കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടോട്ടായിട്ട് ഈ മുകളിലായിട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 മിനിറ്റ് നിങ്ങളുടെ ക്ലേ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 coin. അതുപോലെ തന്നെ 5 മിനിറ്റ് ഇതുവഴി പാട്ട് കേട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവർ ഫ്രീ ആയിട്ട് എന്തിനാണ് ഇങ്ങനെ കോയിൻസ് തരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്ത് സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്, സോറി നിങ്ങളിപ്പോൾ ക്വിസ് കളിക്കുന്നുണ്ടെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും എന്ത് കളിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ആഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആഡ്സ് ആണ് അവർക്ക് റവന്യൂ കൊടുക്കുന്നത്. അതിൽ നിന്നൊരു ചെറിയ പേഴ്സൻറ്റേജ് നമുക്ക് തരുന്നത് കോയിൻസ് ആയിട്ട് തരുന്നത്, നമ്മളത് ക്യാഷ് ആയിട്ട് വിഡ്രോ അടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളിപ്പോൾ 60 മിനിറ്റൊക്കെ നിങ്ങൾ ഒരു മണിക്കൂറൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് 60 coins കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഇതിൻ്റെ വേറൊരു ഒരു ഇതാണ്, ഒരു ഗെയിം. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഗെയിംസ്, ക്വിസ്, സ്പോർട്സ് പ്രഡിക്ഷൻ, അതുപോലെ തന്നെ ഒരു ഇനി നമുക്ക് റഫർ ആൻഡ് ഏണും കൂടി നോക്കാം. ഒരുപാടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നത്. ഞാനിത് മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരാളെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 15 coins ഇൻസ്റ്റൻ്റ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ആ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റഫർ ലിങ്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റഫർ ലിങ്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റഫറൽ കോഡും നിങ്ങൾ ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ലിങ്ക് വഴി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കോയിൻസ് അവർ ഏൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഏൺ ചെയ്യാൻ കിട്ടും, ക്യാഷ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ജോയിൻ ചെയ്യുമ്പോൾ 15, പിന്നെ നിങ്ങൾക്ക് 50, പിന്നെ നിങ്ങൾക്ക് സോറി പിന്നെ നിങ്ങൾക്ക് 10, 500, അങ്ങനെ ആയിട്ട് ഓരോന്നോരോന്ന് ഡെയിലി ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, 5 referral 5 claim, അതുപോലെ തന്നെ 10 referral 500 coin, അങ്ങനെയൊക്കെ ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ റഫറിംഗ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ബ്രോ നമ്മൾ ഇതിന് വിഡ്രോ ചെയ്തെടുക്കുന്നത് അല്ലേ. വിഡ്രോ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 method ഉണ്ട് ബ്രോ ഗൈസ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റോർ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പരമാവധി കോയിൻസ് കളക്ട് ചെയ്യാന്ന്. അപ്പോൾ ഈ ഒരു കോയിൻസ് കളക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കോയിൻസ് ആണ് ഇതിൻ്റെ വാല്യൂ, അത് തന്നെയാണ് ക്യാഷ് ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം കോയിൻസ് തന്നെയാണ് ക്യാഷ്, നമ്മളത് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇതിന് കൂപ്പൺ പർച്ചേസ് ചെയ്യാം. അപ്പോൾ കൂപ്പൺ പർച്ചേസ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് നിങ്ങൾക്ക് കുറച്ച് സീനാണ്, നിങ്ങൾ കുറച്ച് നിങ്ങളത് മനസ്സിലാക്കാൻ പാടാണ്. അതിന് ശേഷം അതിനായിട്ട് കുറച്ചും കൂടി വിഡ്രോ ചെയ്യാനുള്ള ബെറ്റർ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബറൊക്കെ അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ബ്രോ, അത് അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രാച്ച് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഗൈസ്, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇപ്പോൾ എൻ്റെ ഏകദേശം 90 coins ഉണ്ട്. അപ്പോൾ ഞാനൊരു 150 coins നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു സ്ക്രാച്ച് കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് കഴിഞ്ഞപ്പോൾ നമുക്ക് മിനിമം 150 coins സ്ക്രാച്ച് കാർഡ്, അതിൽ 50 രൂപ വരെയുള്ള സ്ക്രാച്ച് എമൗണ്ട് ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ നിങ്ങളിപ്പം നിങ്ങൾ ഇതിലോട്ട് 250 coins വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് 250 coins കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. നമ്മൾ അതായത് നമ്മൾ ആ കോയിൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ക്രാച്ച് കാർഡ് പർച്ചേസ് ചെയ്യുക, സ്ക്രാച്ച് കാർഡ് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം കിട്ടുന്ന ക്യാഷ് നമുക്ക് വിഡ്രോ അടിക്കുക. വിഡ്രോ അടിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്യുക, നിങ്ങളിപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടും ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഷോ പറ്റാത്തതാണ്. 1000 രൂപയുടെ സ്ക്രാച്ച് കാർഡ് ഉണ്ട്, 2000 രൂപയുടെ സ്ക്രാച്ച് കാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അപ് ടു ആണ് കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ 150 coins കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ കിട്ടുമെന്നല്ല, നിങ്ങൾക്ക് അപ് ടു 50 rupees. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ടിനൊക്കെ നമുക്ക് അയച്ചു തന്ന ആ ഒരു ബ്രോക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ അവൻ അങ്ങനെ ക്യാഷ് കിട്ടി, അങ്ങനെ 2-3 പ്രാവശ്യമായി. അങ്ങനെ അവൻ വിഡ്രോ അടിച്ചെടുത്താണ്. പേയ്മെൻറ്റൊക്കെ ഏകദേശം 24 hoursനുള്ളതാണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിടിച്ച് കിട്ടുന്ന ക്യാഷ് ഫസ്റ്റ് മിനിമം റെഡീം 5 rupees. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം കുറച്ച് നല്ലോണം കോയിൻസ് ഏൺ ചെയ്തിട്ട് നല്ല നിങ്ങൾ വലിയ വലിയ ഇതന്നെ പർച്ചേസ് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് വലിയ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കുക, ചെറുത് ചെറുതായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം 5 rupees വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് 5 rupees വിഡ്രോ ഇല്ല, പിന്നെ 20 rupees വിഡ്രോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ഗെയിംസ് നിങ്ങളെ കൊണ്ട് എത്ര കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ്. ഇതിൽ ഒന്നും ചെയ്യേണ്ട, ഗെയിംസൊക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ,
അപ്പോൾ തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. വിഡ്രോ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ 5 രൂപ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മിനിമം റെഡീം 5 രൂപയാണ്. അപ്പോൾ ഈ ഗെയിംസ് തന്നെ നിങ്ങൾക്ക് നല്ല ഏൺ ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗെയിംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഗെയിംസ് എന്ന് വെച്ചാൽ നല്ല കിഡിലും ഗെയിംസ് ആണ്, നല്ല കിഡിലും ഗ്രാഫിക്സ് ഒക്കെ ആയിട്ടുള്ള ഗെയിംസ് തന്നെയാണ്. അല്ലാതെ നമ്മുടെ ലോക്കൽ ഗെയിംസ് ഒന്നും അല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഒരു കിഡിലും ഒരു ലുക്കാണ്, അല്ലെ നമുക്ക് നല്ലൊരു നമുക്ക് കുറച്ച് യൂസ് ചെയ്യാൻ തോന്നുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ ഏകദേശം എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നെന്നാണ് വിചാരിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി കോയിൻസ് ലൂട്ട് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് വിഡ്രോ അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ പേടിഎമ്മിലോട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പേടിഎമ്മിൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ യൂസ് ആണ്, നിങ്ങൾക്ക് പേടിഎമ്മിൽ നിന്ന് ഫ്രീ ഫയറിലോട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കിടലും ഒരു പേടിഎം ഏണിംഗ് ആപ്ലിക്കേഷനായിട്ട് കൃത്യം 7 മണിക്ക് വരുന്നവരേക്കും. സോ ബൈ ബൈ.